കലംചേത മാർ ജോസഫ് പവത്തിൽ മെത്രാപ്പൊലിത്തയ്ക്ക് വിശ്വാസി സമൂഹം പ്രാർത്ഥനാഞ്ജലികളോടെ യാത്രാമൊഴി നൽകുന്നു. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊലിത്തൻ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വികാരനിർഭരമായിരുന്നു ചങ്ങനാശ്ശേരിയുടെ വലിയ ഇടയന് മാർ ജോസഫ് പവത്തലിന് വിശ്വാസി സമൂഹം നൽകിയ അന്ത്യാഞ്ജലി. ശനിയാഴ്ച 92 വയസ്സിൽ കാലം ചെയ്ത മാർ പൌവത്തലിന്റെ ഭൌതിക ശരീരം ചങ്ങനാശ്ശേരി മെത്രോപൊലിറ്റൻ പള്ളിയോടനുബന്ധിച്ചുള്ള കബറിടപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് സംസ്കരിക്കുന്നത്. മാർ പൌവത്തലിന്റെ ആത്മീയ പിതാവായിരുന്ന മാർ മാത്യു കാവുകാട്ടിനെ സംസ്കരിച്ചതും ഇവിടെ തന്നെയാണ്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകളുടെ അവസാനഘട്ടം നടന്നത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, കർദിനാൾ മാർ ബസീലിയസ് ക്ലിമീസ് കതോലിക ബാവ അടക്കം 40 ബിഷപ്പുമാരും 100 വൈദികരും സഹകാർമ്മികരായി. കർദിനാൾ മാർ ക്ലിമീസ് കതോലിക ബാവ, ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ എന്നിവർ അനുശോചന സന്ദേശം നൽകി. മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും സഭാധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും വിവിധ രൂപതകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികളും ആദരവർപ്പിച്ചു. ഫ്രാൻസിസ് മാർപാപ്പ, CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തടക്കം രാഷ്ട്രീയ മത സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരുടെ സന്ദേശങ്ങൾ സംസ്കാര ശുശ്രൂഷയ്ക്കിടെ വായിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്നും റോയ് കൊട്ടാരച്ചിറയ്ക്കൊപ്പം നീതു സതീഷ്, മനോർമാരിസ്.